അപ്പോൾ കുറച്ചും കൂടെ ഇതിനെ ഒരു യൂണിറ്റി, അതായത് ഇതിനെ ഒരു കേന്ദ്രീകൃതമാക്കി എന്നുള്ളതിന്റെ തെളിവാണ് സംഘടിത രൂപം കൈവരിച്ചു. അതെ, അത് ഇന്നലെ വരെ ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റ് എന്ന ആന്റി ടെററിസം സൈബർ വിങ്ങിന്റെ സംജ്ഞയ്ക്കകത്തും റിപ്പോർട്ടേഴ്സ് എന്ന ഞങ്ങളും IB NIA തുടങ്ങിയ സംവിധാനങ്ങൾ കൊടുത്ത സംജ്ഞയ്ക്കകത്തും മാത്രം ഒതുങ്ങി നിന്നിരുന്ന കേരളത്തിലെ PFI ISIS അനുകൂല മാധ്യമ സിൻഡിക്കേറ്റിന് കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഫസ്റ്റ് മീഡിയ സംവിധാനത്തിലൂടെ ഒരു ഒരു കേന്ദ്രീകൃത മുഖം കൈവന്നു എന്നുള്ളതാണ് മാറ്റം. അവർ പിന്മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, അവർ കേന്ദ്രീകൃതമായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ നടപടി കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഞങ്ങൾ ജനം TVയിലൂടെ അത് ബ്രേക്ക് ചെയ്യുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ എനിക്കും എന്റെ ജീവിത പങ്കാളിയായ ജിജി നിക്സനും എതിരെ ഒരു കയ്യേറ്റ ശ്രമം നടക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു കത്തെഴുതി. ഞങ്ങൾ ആന്റി ടെററിസം സൈബർ വിങ്ങിന്റെ ഡയറക്ടേഴ്സ് ആണ്, ഞങ്ങൾക്ക് നേരെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായി, ഞങ്ങൾക്ക് ISIS വധഭീഷണിയുണ്ട്, 2 വർഷമായി കേരള പോലീസിന്റെ അടുത്ത് പോയി കെഞ്ചുന്നു ഞങ്ങളുടെ ജീവന് വേണ്ടി, എന്നാൽ ഞങ്ങൾക്ക് സംരക്ഷണം ഇല്ല എന്ന് മാത്രമല്ല കേരള പോലീസ് തന്നെ ഞങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിച്ച CI പ്രശാന്ത് സലീൽ എന്ന പോലീസ് ഓഫീസർക്കെതിരായി ഞാൻ ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു കത്തെഴുതി. അപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞു, ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവത്തെ കുറിച്ച് ഒരു കത്തെഴുതിയാൽ ഒരിക്കലും പ്രതികരണം ഉണ്ടാവുകയില്ലെന്ന്. എന്നാൽ ഇന്ന് ജനം TVയിലൂടെ ഞാനത് ബ്രേക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റിന് കൊടുത്ത കത്തിന്റെ മറുപടി വന്നു കഴിഞ്ഞു. ഇന്ന് കേരള പോലീസ് എന്നെ വിളിച്ചിരുന്നു. അവർ എന്നോട് പറഞ്ഞത്, ദീപു എന്ന് പറഞ്ഞ SI ആണ് എന്നെ വിളിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നാളെ 11 മണിക്ക് കൊട്ടാരക്കര റൂറൽ SP ഓഫീസിൽ വരണം, നിങ്ങൾ രാഷ്ട്രപതിക്ക് കൊടുത്ത പരാതി കേരള CMനും കേരള DGPക്കും ഫോർവേഡ് ചെയ്ത് കൊട്ടാരക്കര റൂറൽ SP ഓഫീസിൽ വന്നു എന്ന്. ഇതാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രത്യേകത. 1 മാസം മുമ്പ് ഇന്ത്യൻ പ്രസിഡന്റിന് തീവ്രവാദ സംബന്ധമായി ഒരു കത്ത് കൊടുത്തപ്പോൾ 30 ദിവസങ്ങൾക്കുള്ളിൽ കേരള പോലീസിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ആ പരാതി കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ട് നടപടിയെടുക്കുന്ന അതിശക്തമായ ഒരു ഗവൺമെന്റിന്റെ കീഴിൽ PFI മാധ്യമ സിൻഡിക്കേറ്റും ISIS മാധ്യമ സിൻഡിക്കേറ്റും ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റും കട്ടിംഗ് സൗത്തുകാരെന്നും അധികം പോവുകയില്ല. വ്യക്തമായ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ മാധ്യമ മേഖലയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നടപടികൾ അതിവേഗം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിൽ ISIS പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും പങ്ക് പറ്റിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിനെതിരായി കുരയ്ക്കുന്ന മാധ്യമ പ്രവർത്തകർ ജയിലറകൾക്കുള്ളിലാവും, ഒരു സംശയവും വേണ്ട. കാരണം നേതൃത്വം, കേന്ദ്ര നേതൃത്വം എന്ത് വില കൊടുത്തും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുസ്ഥിരതയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കെട്ടുറപ്പും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതിന്റെ തെളിവാണ് ജിജി നിക്സണും നിക്സൺ ജോണും ഇന്ത്യൻ പ്രസിഡന്റിന് കൊടുത്ത ഒരു സാധാരണ ഇമെയിലിൽ 30 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന പിണറായി വിജയനും കേരളത്തിന്റെ DGPക്കും നടപടിയെടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് നമ്പ്യാർ സാർ, വ്യക്തമായി ഞാൻ ഈ സെക്ഷനിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിൽ അതിശക്തമായ നടപടികൾ ഉണ്ടാകും, സൈനിക നടപടികൾ ഉണ്ടാകും. ഇന്ത്യൻ മിലിട്ടറിയുടെ സൈനിക നടപടികൾ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സ്ലീപ്പർ സെല്ലുകളെ പിടിച്ചകത്തിടാനുള്ള സൈനിക നടപടികൾ കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും.